ഇപ്പോ മക്കളെ തുടങ്ങല്ലേ. അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, ജ്യോതിഷം, ദൈവം അങ്ങനെയൊക്കെ ഭയങ്കരമായ വിശ്വാസമുള്ളവര് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണണമെന്നൊന്നുമില്ല. ഓക്കെ, ഒരു ജ്യോത്സ്യൻ പറയുന്നതും ആ പറയുന്നത് കേൾക്കുമ്പോ ആർക്കാ, എനിക്ക് എന്താണെങ്കിലും എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്ക് ഈ സംഗതികളിലൊന്നും ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചിരി വരും, ചിലപ്പോൾ ഞാൻ വല്ലതും പറയും. ഓക്കെ, അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നീ എന്തിനാണ് അവിശ്വാസത്തിന് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കും. ഓക്കെ, എന്റെ മറ്റേ മാളികപ്പുറം ഒപ്പീനിയൻ പറഞ്ഞ പോലെ. അപ്പൊ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, കണ്ടതിന് ശേഷം പിന്നെ വന്നിട്ട് കുണച്ച ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കുണ വർത്താനം പറയും. ഓക്കെ, അപ്പൊ തുടങ്ങാം. 2023 പൊട്ടിത്തെറി, ലോകമഹായുദ്ധം, പള്ളികൾ അമ്പലങ്ങൾ സർവനാശത്തിന്റെ ഏറ്റവും ദോഷകാലമാണ് 2023. കഴിഞ്ഞ കൊല്ലം, അതിന് മുന്നത്തെ കൊല്ലം, അതിന് മുന്നത്തെ കൊല്ലം, എല്ലാ കൊല്ലവും ഇതൊക്കെ നടക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യം ഇങ്ങനെ എടുത്ത് പറയണില്ല, ഇതൊക്കെയോ സംഭവിക്കുന്ന കാശം പറയുന്നുണ്ട്. അണ്ണം കഴുത്തിലൊക്കെ ഇട്ടിട്ട് പുലിയാകുന്നുണ്ട്, നോക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവചനം വൈറലാണ്, ഒരുപാട് നെഗറ്റീവും വരുന്നുണ്ട്. എന്റെ ആദ്യത്തെ ചോദ്യം, സ്വാമി എല്ലാവരെയും കാര്യങ്ങളും പ്രവചിക്കുന്നുണ്ട്, സ്വാമിയുടെ മരണം സ്വാമിക്ക് പ്രവചിക്കാൻ പറ്റും? പറയാം 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 പറയാം. ഇപ്പൊ ഇപ്പോഴേ 2023 ജനുവരിയാണ്. ഇപ്പൊ എനിക്ക് ശനി കാലപുരുഷന്റെ 3 രാജയോഗത്തിൽ വരും, അത് കഴിഞ്ഞ് 4 ശനി വരുമ്പോൾ എന്നെ ചതിയിക്കിട കൊല്ലാൻ ആൾക്കാർ ശ്രമിക്കും. അതിൻ്റെ 50% എന്റെ ഭാര്യയും മക്കളുമാണ്, എൻ്റെ അയൽവക്കാരൻ എന്നെ ശ്രമിക്കും. ആ സമയത്ത് ഞാൻ വേറെ വിധി നോക്കും, കാരണം എനിക്ക് ശനി 4 വരും. 4 വരുമ്പോൾ ശനി ആരാണ്? അങ്ങനെ ചതിക്കുന്ന നേരത്തെ അറിയുകയാണെങ്കിൽ പിന്നെ രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാൻ മാർഗം ഞാൻ നോക്കും. അവിടെ പിന്നെ ത്രയം മന്ത്രം ജപിക്കും, അമ്പലങ്ങളിൽ പോയി കിടക്കും, മാർക്കണ്ഡയം ചെയ്ത പോലെ ഞാൻ കിടക്കും. എന്റെ പൊന്നെണ്ണ, ആരെങ്കിലും ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ആദ്യമേ അറിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഉള്ള നേരം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക, എന്നെ ഇന്ന ആളുകൾ ചതിക്കാൻ നോക്കുന്നുണ്ട്, സോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാരണക്കാരി വരാവുന്നത്. അല്ലാതെ കുറെ മന്ത്രം ചോദിച്ചിട്ട് അമ്പലത്തിൽ പോയി കിടന്നുകൊണ്ട് പോകും, പ്രത്യേകിച്ച് ഒന്നും നടക്കാനൊന്നും പോകണമെന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിണറായി സാറൊക്കെ ജനിക്കുമ്പോൾ 11 ശനി നിന്നതാ. ഇനി പിണറായി സാറിൻ്റെ നക്ഷത്രം ഞാൻ ഇപ്പം ചോദിച്ചുകൊണ്ട് പറയാമെന്നേ, പറയാമല്ലേ. പിണറായി സാറിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് എനിക്കാരും പറഞ്ഞു തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ നെറ്റിയും വട്ട നെറ്റിയും പല്ലും നടത്തയും ഇങ്ങനെ അനുഗ്രഹിക്കുകയുള്ളൂ. ആര് പറഞ്ഞാലും മറുപടി പറയാൻ സമ്മതിക്കുകയില്ല, മുൻകോപം ചുണ്ടിയൊക്കെ ഉള്ള ഒരാളാണ്, അത് വെച്ചിട്ട് അയാളെ കുംഭക്കൂറുകാരനെ. പല്ലും മുടിയും നഖവും നെറ്റിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മറ്റേ നക്ഷത്രം കണ്ടുപിടിക്കും, ഉള്ളാലോ ആള്. അയാൾ എവിടെ ദൃഷ്ടി പറഞ്ഞാൽ അവിടെ നശിക്കും, കാരണം രാഹു ദശയിൽ എനിക്ക് രാഹു മായാഗ്രഹമാണ്, സർപ്പഗ്രഹമാണ്, അത് മായയാണ്. അതാണ് സാറ്. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, പിണറായി സാറിന്റെ ദൃഷ്ടി എവിടെ പതിച്ചാൽ അവിടെ ദഹിക്കും. അയ്യോ, കൂടുതൽ പറഞ്ഞാലേ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു എന്നാവും. അമേരിക്കയിൽ പോയപ്പോ അവിടെ സംഭവിച്ചത്, തിരിച്ചു നാട്ടിൽ വന്നപ്പോ ഇവിടെ സംഭവിച്ചത്, മൂപ്പരാരെങ്കിലും ഒന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കും, മൂപ്പരെവിടെങ്കിലും ഉദ്ഘാടനം ചെയ്ത കില്ലാടിയാണ് തോന്നുന്നു അണ്ണാ ആ പറഞ്ഞത്, ഇങ്ങ എവിടെയോ എന്തോ. ഓക്കെ, അടുത്ത് നോക്ക. ആ സാറ് ജനിച്ചത് രാഹുദശകാലം, 9 രാഹുദശയിൽ ഒരു നേരത്തെ ആഹാരത്തിനും കിടക്കാൻ നിവൃത്തിയില്ലാതെ നരകം അനുഭവിച്ച ആള്. 9 ശേഷം 16 ജൂപ്പിറ്റർ വ്യാഴം പഠിച്ച് വിദ്വാനായി കോളേജിൽ ചേർന്നു. ആ 25 കഴിയുന്നതിന് ഇപ്പുറം പഠിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു മാസ്റ്ററാണ് അദ്ദേഹത്തെ പഠിപ്പിച്ച് പഠിത്ത പിണ്ടം കോളേജ് ഏതാണ്ട് ഒരു കോളേജിൽ പോയി ചേർന്ന് അവിടെ നിന്ന് രാഷ്ട്രീയക്കാരനായി. അങ്ങനെ വ്യാഴം കഴിഞ്ഞ് ശനിയുടെ പകുതി മുതൽ പഞ്ചായത്ത് മെമ്പർ, MLA ഇങ്ങനെ അങ്ങോട്ട് ഉയർന്നു വന്നു. അങ്ങനെ ബുധദശകാലം മുഖ്യമന്ത്രിയായി. പിണ്ടം കോളേജാ സംഗതി, പിണറായി വിജയന്റെ കഥ എല്ലാവർക്കും അറിയുന്ന കേസ്, അങ്ങേരും പറഞ്ഞിട്ടുണ്ട്, വേറെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇതേടെങ്കിലൊക്കെ വായിച്ചത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടായിരിക്കും. ഈ പിണ്ടം കോളേജ് എന്ന് തോന്നണ അത് വോട്ട്, അല്ല ഈ നാട്ടുകാർ വോട്ട് ചെയ്തിട്ടും എലക്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ ഇങ്ങനെ കയറി പോണത്, അല്ലെ? ബുധൻ ശുക്രനിൽ മാറുമ്പോഴും വ്യാഴം വ്യാഴത്തിന് ശനിക്ക് ചാടുമ്പോഴൊക്കെയാണോ ഇങ്ങനെ കയറി പോണേ? ജീവിതകഥ മൊത്തം പറഞ്ഞു ലാസ്റ്റ് മറ്റേ വോട്ട് ചെയ്തവന്മാരൊക്കെ പൊട്ടന്മാര്, ബുധനും ശുക്രനും വ്യാഴം മാറിയോണ്ട് ഇങ്ങനെ പോയി മുഖ്യമന്ത്രി ആയിന്നാണ് ഇയാള് പറയുന്നത്. ഇനിയുള്ളതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. പിണറായി സാറിന് 2.5 7 ശനി തുടങ്ങി, ശനി ചന്തിൽ ചന്തി പുറയെ വന്നു, 12 വന്നു ചന്തി പുറയിലെ പുറയിൽ വന്നു. മകരൻ രാശി പിണറായി സാർ കുംഭൻ രാശിയിൽ അതിന്റെ പുറയിൽ വന്നു. ശരിക്ക് വേറെ ഒരു വഴിയും കണ്ടില്ലേ ചന്തിപ്പുറക്കൂടി?
ഞാനിത് എഡിറ്റ് ചെയ്ത് ഈ പീസ് വെച്ചപ്പോഴേ ചിരിക്കാൻ തുടങ്ങി. നീ ഭാഗം കേട്ടോ, എന്താണ് ശനീന്റെ ഒരു ഗതികേട്. ബാക്കി 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 കാണാം. പിണറായി സാറിൻ്റെ കയ്യിൽ ഒരു ജ്യോതിഷം കൈ കിടപ്പുണ്ട്. പയ്യന്നൂരുള്ള ഒരു ജ്യോതിഷൻ പിണറായിയുടെ കുടുംബ ജ്യോതിഷനാണ്. അയാൾ പറയുന്നതേ ഈ പിണറായി കേൾക്കത്തുള്ളൂ. നാട്ടിൽ മൊത്തം അമ്പലങ്ങൾ മൊത്തം ചീത്തയും വിളിക്കും. അപ്പോൾ ആ ജ്യോതിഷം പറഞ്ഞു കൊടുത്തു, സാ പിന്നെ നിങ്ങൾക്ക് ശനിയാണ്, അതുകൊണ്ട് കിറ്റു കിറ്റിനകത്ത് അരി ഉപ്പ് പച്ചരി ഉപ്പ് കടുക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ നവഗ്രഹ ദോഷം തീരും, ജനങ്ങളൊക്കെ മേടിച്ചിരുന്നു അങ്ങയുടെ ദോഷം തീരും, അതുകൊണ്ട് കിറ്റു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കിറ്റു കൊടുത്ത് അങ്ങേരെ പാപം തീർത്തു, പാപം തീർത്തു. ഇനി ഏതോ ജ്യോത്സ്യം പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ കിറ്റു കൊടുത്തത്. കൊള്ളാം, അടിപൊളി. അപ്പൊ ഏതോ ഒരു ജ്യോത്സ്യൻ ഉണ്ട് എന്നാണ് ഇങ്ങേര് പറയുന്നത്. ഒന്നും പിണറായി വിജയനോ അല്ലെ ബാക്കി കമ്മ്യൂണിസ്റ്റുകാരോ കേൾക്കണ്ട, മണ്ണടത്ത് വന്ന് വലിച്ചെടുത്ത് കീറും, ചുമ്മാ മിണ്ടായിരിക്കല്ലേ. അതുപോലെ തന്നെ പെൻഷൻ ഇച്ചിരി കൂട്ടി കൊടുക്കാൻ പറഞ്ഞു. ജനങ്ങളെല്ലാം അങ്ങയുടെ കൂടെ കൂടിക്കും, പെണ്ണുങ്ങൾ മൊത്തം കൂടിക്കണം, പെൻഷൻ കൂട്ടി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ തൊഴിലുറപ്പിൽ ഒന്ന് അനക്കി കൊടുക്കാൻ പറഞ്ഞു. തൊഴിലുറപ്പിൽ ഒന്ന് അനക്കി കൊടുത്തു പെണ്ണുങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പക്ഷത്തായി. പക്ഷേ വ്യക്തമായിട്ട് പറയാമല്ലേ, അദ്ദേഹത്തിൻ്റെ ആത്മാവ് മർക്കുറി എന്ന് പറയും, ബുധൻ എന്ന് പറയും. ബുധന് ജ്യോതിഷമോ മന്ത്രവാദമോ യാതൊന്നും വിശ്വാസമില്ല. ചാണക്യനാണ്, പിണറായി ചാണക്യനാണ്, പ്രസംഗിൽ അഗ്രഗണ്യനാണ്, പള്ളിക്കൂടത്തിനൊന്നും പോകണമെന്നില്ല. എം എക്കാരൻ്റെ വക്കീലിൻ്റെ ബുദ്ധിയാണ്, ബുദ്ധി വെച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം രണ്ട് കാലിലാണ് ജീവിക്കുന്നത്, ഒരുത്തൻ്റെ മുമ്പിൽ അദ്ദേഹം താണു കൊടുക്കുകയില്ല. ഞങ്ങളൊക്കെ പിന്നെ 10 കാലിലാണല്ലോ ജീവിക്കുന്നത്, ഞങ്ങള് ഭൂമിയിലല്ല ജീവിക്കുന്നത്. ആദ്യം ഇങ്ങനെ പറഞ്ഞ് ഏതോ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടാണ് പിണറായി ചെയ്തൊക്കെ ചെയ്തത്. ഇപ്പൊ പറയുന്നത് മെർക്കുറിയാണ്, ഇങ്ങനെ ആര് പറഞ്ഞാലും കേൾക്കില്ല, അദ്ദേഹം ബുദ്ധിയിൽ രണ്ടു കാലം വെച്ചാ ജീവിക്കണെന്നുള്ളു. പൊന്നണ്ണ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു വെക്ക്. അപ്പൊ പിണറായിക്ക് ഈ 2023 ജനുവരി 17 കഴിയുമ്പോ ശനി 12 തലയ്ക്ക് വരും. ഗ്യാസ് അവിടെ ഇങ്ങോട്ട് പോവുക, ഗ്യാസ് അവിടെ തീരും. അവിടെ മുതൽ പിണറായിക്ക് ആട്ടം തുടങ്ങും. കാലം കണ്ണും കറക്ക വീഴ്ച കയറാൻ വണ്ടിയെ കയറാൻ ഒക്കാത്ത അവസ്ഥ തുടങ്ങും. അപ്പം വ്യാഴം എവിടെ ഇരിക്കുക, 2 11 ഭാവം 2 കോടിക്കിടക്കുന്ന ആൾക്കാരെങ്ങനെ കാലിൻ്റെ ഇടയിൽ കിടക്കൂല്ലോ, ചെയ്യാൻ കിടക്കൂ, എല്ലാം വെള്ളത്തിൽ നിൽക്കൂല്ലോ. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ പിണറായിക്ക് വ്യാഴം 3 ഒരു ഒന്നീ പിണറായി ടം തറയെ വീഴും. ഭരണം ഒരു പെണ്ണിൻ്റെ ആണിൻ്റെ കയ്യിൽ പോകും, രണ്ടുപേരുടെ ഭരണം അങ്ങ് പോകും, ഭരണം ഏൽപ്പിക്കും. ചിലപ്പോൾ പിണറായി ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അമേരിക്കയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ കൂടെ സ്വസ്ഥമായി ഇനിയുള്ള കാലം സ്വസ്ഥമായി തമിഞ്ഞിവിടെ പേടിയാ, ആൾക്കാരെ ദോഷം ചെയ്യുന്ന പേടിയാ. അത് ദോഷം ചെയ്യുക പേടിച്ചിട്ടൊന്നുമല്ലേ സംഗതി, ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മയോ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റിലാണ്, അമേരിക്കയിൽ പോകാനും വരലൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനൊരു കഥ ഉണ്ടാക്കുന്നു ഞാൻ അറിഞ്ഞില്ല അണ്ണാ. ഡുമ്മെന്ന് പറഞ്ഞൊരു വീഴ്ച, പിന്നെ പുറത്ത് കൂടി കയറി ശനി വായു കൂടി പുറത്തു വരുമ്പോ എന്തൊക്കെയാണോ പറഞ്ഞു സംഗതി. അത്യാവശ്യം ഈ പറഞ്ഞ രാഷ്ട്രീയം നല്ല കീനായിട്ട് വാച്ച് ചെയ്യുന്നവര് മുന്നേ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ എന്റെ പല ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട്, മേ ബി പിണറായി ഫോർ നെക്സ്റ്റ് ഒരു 1 ഒക്കെ തികയ്ക്കാൻ വഴിയുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് ചികിത്സയുടെ ഭാഗമായിട്ട് അമേരിക്കയിലേക്ക് പോകും. മേ ബി അടുത്തൊരു മുഖ്യമന്ത്രി സ്ഥാനം റിയാസിന് പോകും, ഇല്ലെങ്കിൽ വേറൊരാള്, ദാറ്റ്സ് ഇറ്റ്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇനി നിങ്ങൾ വ്യാഴം മറ്റേ ശനിയിൽ നോക്കി, ശനി വ്യാഴത്തേക്ക് നോക്കി, ബുധൻ ശുക്രനെ കുത്തി നിന്നും ഗണിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതില്, മനസ്സിലായ? അങ്ങനെ പേപ്പർ വായിക്കുക അല്ലെങ്കിൽ കുറച്ചിങ്ങനെ അപ്ഡേറ്റ്സ് എടുത്താലോ മതി. ഇങ്ങനെ അതിന് ഇടയില് മറ്റേ കൂടി കയറി വായക്കൂടി വന്നു. എന്നിട്ട് അതുകൊണ്ടാണ് ആരാണ്ട് പറഞ്ഞു കൊടുത്ത് മിനിമം പാല് കുടിക്കരുന്ന്, ഇപ്പൊ പശുവിനെ മേടിച്ച് 3 മേടിച്ച് ആരാണ്ട് പറഞ്ഞു 7 മേടിക്കും, ഇനി പാതുക്ക് പശു മേടിക്കുന്നു. പിന്നെ ഇതെല്ലാം പേടിയാണ്. ആ ഒരു പയ്യന്ന് യോഷം പറഞ്ഞു കൊടുത്ത് ഈ വെള്ളക്കാറ് കളയാൻ പറഞ്ഞു. വെള്ളക്കാരെന്ന് അങ്ങനെ ആരെങ്കിലും ബോംബിട്ട് കൊല്ലു എന്ന് പറഞ്ഞൊക്കെ കാറ് കൊടുത്തേച്ച് കറുത്തതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ കറുത്ത കാറാക്കിയത്. പശു വന്ന വഴിയും കാറ് വന്ന വഴിയും ഒക്കെ മനസ്സിലായല്ലോ, ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞു കൊടുത്താന്നാ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് കാറ് മാറ്റിയത്, വെള്ളം കറുപ്പാക്കിയതും കുറച്ച് പശുക്കളെ കൊടുത്ത് മിൽമാപ്പാലിന്റെ ആരെങ്കിലും ചെയ്താലോ. അതുകൊണ്ട് സ്വന്തമായി കറന്നു കുടിക്കാനാണ് പശുവിനെ കൊണ്ടുവന്ന് ക്ലിഫ് ഹൗസിൽ വെച്ചത്. കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. സൂര്യൻ പിതാവും ശനിപുത്രനും ചുവ അഗ്നിയും. അപ്പോൾ ശനി ഫസ്റ്റ് ഇംപ്രഷൻ നേരെ മേടൻ രാശിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഭൂമി കുലുക്കം, പക്ഷിക്ഷാമം, പൂവമ്പം, കൊടുങ്കാറ്റ്, മഴയില്ലാതെ വരിക, ഈ അവസ്ഥയുണ്ടാകും. ഇനി അത് കഴിഞ്ഞ് ശനി 7 ദൃഷ്ടിങ്കൻ രാശിയിൽ വരും. ഭരണകൂടം മറിച്ചിൽ 5 മന്ത്രിമാർ മരിക്കും.
അഞ്ച് മന്ത്രിമാരെന്ന് പറയുന്ന പ്രായമുള്ളവരാന്നേ. ഇപ്പൊ കസേര ഇരിക്കുന്ന വഴിയ ആൾക്കാരായാലും മതി, മൊത്തം ഒരു അഞ്ചെണ്ണം പോകും. ഒരു രണ്ട് മന്ത്രിയെങ്കിലും ജയിലിലും ആകും. എന്നുവെച്ചാൽ ശനി ചിങ്ങൻ രാശി നോക്കുമ്പോൾ തന്തയും പോകുന്നു. ഇനി കേരളത്തിൽ തന്തയും മക്കളും സ്വത്തിന് വേണ്ടി അടിച്ച് മരിക്കും. ശനിയും പിന്നെ വായും തീവാണ്, തന്തയും പിന്നെ. ഇനി ശനി ഒരിടത്ത് നോക്കും, പത്താമത്തെ ദൃഷ്ടി പിടിക്കും. ആ പത്താമത്തെ ദൃഷ്ടി വൃശ്ചികസ്യ നോക്കും. അന്നേരമാണ് പകർച്ചവ്യാധി, വെള്ളപ്പൊക്കം, റാമു പൊട്ടൽ, സർവനാശം, ജാതി ജാതിയോടും, പിന്നെ അമ്പലം പൊള്ളി ബോംബിട്ട് തകർക്കുകയോ അല്ലെങ്കിൽ സർവനാശവും വരും. ഇങ്ങനെ പറഞ്ഞ ദുരന്തങ്ങളൊന്നും ഇതുവരെ കേരളത്തിൽ ഇല്ലാത്തതൊന്നുമല്ലല്ലോ, ഒക്കെ കേരളത്തിലുള്ള ദുരന്തങ്ങൾ തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ദുരന്തങ്ങൾ. പിന്നെ കുറച്ച് വയസ്സായ മന്ത്രിമാർ മരിക്കും എന്നാണ് ഇങ്ങനെ പറയുന്നത്. വയസ്സായ മന്ത്രി അല്ല ഇനി ആരാണെങ്കിലും മരിക്കുന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം. പിന്നെ കുറച്ച് പേര് ജയിലിൽ പോകും, ശരിയാണ്. രാഷ്ട്രീയക്കാർ എന്തായാലും കള്ളമ്പാർ, എന്തെങ്കിലും ഒരു കേസപ്പെട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ജയിലിൽ പോയാൽ അതിന്റെ ക്രെഡിറ്റ് എടുത്തു വെക്കാം അണ്ണന്. ഇതിന് അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശനി ഇങ്ങനെ നോക്കി അപ്പൊ ബുധനെ കണ്ടു, എന്നാ വാ മോനെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോ വ്യാഴത്തെ കണ്ടു, അങ്ങോട്ട് പോയി. അപ്പൊ തനിക്ക് പറയാണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്ന നേരായിട്ട് പറഞ്ഞാൽ പോരെ. ഇത് അതിനിടയിൽ ശനിനെയും പിടിക്കും, വ്യാഴത്തിനെയും പിടിക്കും, ബുധനെയും പിടിക്കും, മെർക്കുറി. ശരി, ദിലീപ് എന്ന് പറയുന്ന ഉത്രാട നക്ഷത്രം, ഊർത്തമുഖി നക്ഷത്രം അറിയാമല്ലേ, തുറന്നു പറയാമല്ലേ. ദിലീപ് ആദ്യം, ദിലീപിൻ്റെ എൻ്റെ അറിവാണ്, അമ്മാവൻ ദിലീപിൻ്റെ അമ്മാവനുണ്ട്. അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ച് എല്ലാവരെയും വിളിച്ച് പിന്നെ കല്യാണം രജിസ്റ്റർ കഴിച്ചു. അത് രണ്ട് കൊച്ചുമുണ്ട് എന്ന് പറയുന്നു. അവരിപ്പോൾ അമേരിക്കയിലുണ്ടെന്ന് പറയുന്നു. അതങ്ങ് പോയി. അത് പുതിയ അറിവാട്ടാ, ഇയാൾ ഡിക്റ്റേറ്റീവാണടാ, ഡിക്റ്റേറ്റീവാണാ, സംശയമുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശ്വതി നക്ഷത്രത്തിൽ ഈശ്വര വിശ്വാസവും നല്ല അമ്പലവും ദേവീഭക്തയായ മനോഹരിയായ ഇച്ചിരി മുൻകോവും എടുത്തിയാട്ടമൊക്കെ ഉള്ള ദൈവവിശ്വാസി എപ്പോഴും നാരായണം ജപിക്കുന്ന മഞ്ജു 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 മഞ്ജുവിനെ കല്യാണം കഴിച്ചു. മഞ്ജു 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 നരസിംഹത്തിലെ മഞ്ജു വാര്യറിൻ്റെ റോള് മാത്രം ഇയാൾ കണ്ടിട്ടുള്ളൂ തോന്നുന്നുണ്ട് എനിക്ക്. നരസിംഹമല്ല, ആറാം തമ്പുരാൻ അല്ലേ, സോറി, ആറാം തമ്പുരാനിലെ മഞ്ജു വാര്യരെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പം ആ സിനിമയിൽ മഞ്ജു വാര്യർ അങ്ങനെ ആയതുകൊണ്ട് മൂപ്പരെ അത് അങ്ങനെ ഒപ്പിച്ച് പറഞ്ഞു. ഇത് ദേവി ഭക്ത മുൻകോപി ആറാം തമ്പുരാൻ കണ്ടു, വേറെ മഞ്ജു വാര്യൻ്റെ ഒരു സിനിമ കണ്ടിട്ടില്ല അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര ക്ലിയറായിട്ട് പറയൂ. ദിലീപിൻ്റെ ശരീരം ശനിയാണ്, സെൻഡോൺ ശനിയാണ്, ഉറച്ച ശരീരവും ബലവാനും രോഗം തീണ്ടാത്തവനുമാണ്. കാവ്യയുടെ ശരീരം മെർക്കുറിയാണ്, ബുധനും ശനിയും നല്ല ടച്ചാണ്. ഇവർ കല്യാണത്തിന് മുമ്പ് ബന്ധം പുലർത്തിയവരാണ്. അനേക പ്രാവശ്യം പറയുന്നത് കുഴപ്പമുണ്ടോ, അവർ തമ്മിൽ ലൈനായവരാ, സുഖം അനുഭവിച്ചവരാ ഈ ദിലീപും കാവ്യയും. ഞാൻ ജ്യോതിഷത്തെ പറയുക, എന്റെ പൊന്നല്ല, ജ്യോതിഷം നോക്കി അത് പറയാനും പറ്റും. രണ്ടുപേരും ടച്ചിങ് ആയിരുന്നു. ഓ ഓ ഡിംഗോൾഫി ചിരിക്കാതിരിക്കുക, ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും. രണ്ട് വ്യക്തികൾ തമ്മിൽ അയ്യോ കല്യാണത്തിന് മുമ്പേ റിലേഷനിലായിരുന്നു, അവർ തമ്മിൽ ഫിസിക്കൽ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ജ്യോതിഷം നോക്കി പറയുന്ന ഒരു തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുറത്തിറങ്ങണ്ട അന്ന് അറുപതിനകത്തിരുന്നോ ആ ദൈവങ്ങളെ ഫോട്ടോന്റെ നടുവിലാണെന്നല്ല, പുറത്തിറങ്ങിയ ആളുകൾ ചാമ്പും. പ്രധാനമന്ത്രി മോദി സാർ എന്ന് പറഞ്ഞാൽ അനിഴൻ നക്ഷത്രക്കാരനാണ്. ശനിയുണ്ടല്ലോ, ശനി 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 മോദി സാറിൻ്റെ നാലാമിടത്ത് നിന്നുകൊണ്ട് മേടൻ രാശിയിലേക്ക് നോക്കും. ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ മോദി സാറിന്. ഇത് മോദി സാറിനറിയാം, ഞാൻ പറയുന്നതിന് മുമ്പ് അറിയാം. ഇനി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും രണ്ടും മന്ത്രിമാരേ ഉള്ളൂ, ഒന്ന് ഇന്ദിരാഗാന്ധി സാറും മോദി സാറും, അല്ലാതെ ഒരു മന്ത്രിയും ഭൂമിയിലില്ല. മോദി സാറ് കണ്ണടച്ചാൽ പിണറായി ജയിലിലാവും. മോദി സാറേ കണ്ണടച്ചാലേ പിണറായി ഇനി ജയിലിലാവും. മോദി സാറ് കണ്ണടച്ചാ പിണറായി ഇന്ന് ജയിലിലാവും. ചാട്ടൊക്കെ എങ്ങട്ടാന്ന് മനസ്സിലാവുന്നുണ്ട്, ഏകദേശം പിടി കിട്ടുന്നുണ്ട്. മോദി സാർ എന്ന് പറയുമ്പോഴുള്ള ഒരു അത് ലാസ്റ്റിക്ക് മനസ്സിലാവും കാണുന്നവർക്ക്. ഈ ശബരിമലയിൽ ഇനി സ്ത്രീകൾ കയറി എന്ത് സംഭവിക്കും? സ്ത്രീകൾ കയറിയ കേരളം താമാനം പൊട്ടി ഇനി പോരും. എവിടാ ലവടം കണ്ട ഒരു അഞ്ച് ജില്ല തകരുന്ന ഒരു വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, അതിഞ്ഞു പോരും. ഞാൻ ഒരു പറയാമോ, അള്ളാഹു അല്ല യേശു അല്ല അയ്യപ്പൻ, അവിടെ കയറി കളിച്ചാൽ വിവരം അറിയും, വിവരം അറിയും. യേശു സമാധാനശീലനാ, അള്ളാഹുവും സമാധാനശീലനാ, അയ്യപ്പൻ അതല്ല. അയ്യപ്പന് ദേഷ്യം വന്നാൽ കൂലി അന്നേരം കിട്ടും. അയ്ശേരി, എല്ലാവരെയും രക്ഷിക്കാനും
എല്ലാരെയും സ്വത്തുവകകൾ സംരക്ഷിക്കാനും എല്ലാവർക്കും നല്ലത് വരുത്താനും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും ദൈവങ്ങളുടെ അടുത്ത് പോവുക. ദേഷ്യം വരുമ്പോഴത്തേക്കും മറ്റേ അണക്കെട്ട് പൊട്ടിച്ച് നാലഞ്ച് ജില്ലയിലെ ആളുകളെ കൊല്ലാൻ മാത്രം ക്രൂരനായിട്ടുള്ള KGF എന്ത് റോക്കി പയാടെ മറ്റേ അയ്യപ്പൻ ഇയാളൊക്കെ എവിട്ടെന്ന് വരുന്നു പട പറയണില്ല. മുല്ലപ്പെരിയാർന്ന് പോലും അങ്ങേർക്ക് പറയാറില്ല. എന്നിട്ട് അങ്ങേർ മറ്റേ അണ പൊട്ടും ബോംബ് പൊട്ടും വെള്ളം പൊട്ടും എന്നൊക്കെ പറയണക്കണം. എന്നിട്ട് അയ്യപ്പൻ റോക്കി പയ്യാണ് സിനിമാ നടൻ മോഹൻലാൽ. ആറിൽ വന്ന ശശിമംഗള യോഗം ഭാര്യ രാജാവിന് സമമായിട്ടാണ് വന്നത്. രാജാവില്ലേ രാജാവ്, രാജാവിന് സമമായിട്ടാണ് ഭാര്യ വന്നത്. മലയാളിയല്ല ഭാര്യ, ഒന്നീ തമിഴ്നാട്ടുകാരി ഇല്ലേ കർണാടകക്കാരി ആന്ധ്രക്കാരി ആയിരിക്കും ഭാര്യ. എന്നുവെച്ചാൽ ഞാൻ അറിഞ്ഞോണ്ട് പറയും, ഞാൻ ഈ ഗ്രഹനില വായിക്കുക, അത് അറിയുന്നവനറിയാം, ലോകത്തെല്ലാവർക്കും അറിയാം മോഹൻലാലിന്റെ ഭാര്യ കേരളക്കാരി. അതാ അന്നേരം പറയും, ഞാൻ ഈ ഗ്രഹനില വായിച്ചതാ. ആ ആങ്കർ ചേച്ചി കുറെ നേരമായി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് ഈ തള്ളു ലാസ്റ്റ് അവരെ വായന്ന് വീണുപോയി. ലോകത്തുള്ള എല്ലാവർക്കും അറിയാം മോഹൻലാലിന്റെ ഭാര്യ മലയാളി അല്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ആ തള്ളണെന്നാ ചോദിച്ചത്? അത് നന്നായി ഒരു കൊട്ട്. ആരെങ്കിലും ബോംബ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ചതിക്കുകയോ വണ്ടി ഇടിച്ചു കൊല്ലോ മോഹൻലാലിന് ചതിയുണ്ട്. ഇതെന്താ ഈ വെണ്ടേമണിയും ജ്യോതിഷന്മാർ പറഞ്ഞു കൊടുക്കാത്ത? മൂന്ന് മക്കളുടെ യോഗമുണ്ട്, രണ്ടെണ്ണം വലത്തിൽ കാണുന്നു. എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. മോഹൻലാലിന് രണ്ട് മക്കളേ ഉള്ളൂ. മൂന്ന് മക്കളുടെ യോഗമുണ്ട്, രണ്ടെണ്ണം വലത്തിലുള്ളൂ. അങ്ങേര അറിവില്ല, രണ്ടെണ്ണേ ഉള്ളു. എന്റെ അമ്മയും മൂന്ന് മക്കളുടെ യോഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഞലിച്ച് പോയാലും മതി, അത് പോയാലും മതി. മൂന്ന് മക്കളുടെ യോഗമുണ്ട്, ഫലത്തിൽ രണ്ടേ ഉള്ളൂ. അത് ആറാട്ടെണ്ണങ്ങളോട് ചോദിക്കണ്ടേ. അതിപ്പോ നിങ്ങൾക്കോ എനിക്കോ അല്ലെങ്കിൽ ആ ചേച്ചിക്കോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ മോഹൻലാലിന് വരെ പറയാൻ പറ്റില്ല, പക്ഷെ ആറാട്ടെണ്ണം പറഞ്ഞു വരും. രണ്ടാ മൂന്നാ ആറാട്ടെണ്ണോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. ജോത്സ്യൻ അവിടെ പോയി ചോദിക്കട്ടാ. രാഹുകാന്തി മൂല നക്ഷത്ര ധനുക്കുറ, ഇനി ഒരു 17 ദിവസം കഴിഞ്ഞാൽ രാഹുൽഗാന്ധി രാജയോഗമാണ്. രാഹുൽഗാന്ധിയുടെ രോമത്തെ പിടിക്കാൻ നോക്കുന്നത്, രാഹുൽഗാന്ധിയെ കളിയാക്കവനെല്ലാം ചിമ്മും. രാഹുൽഗാന്ധിക്ക് ശനീശ്വര ഭഗവാൻ മകരൻ രാശി, ഇപ്പം ഇതുവരെ 7 ശനിയാണ്. പിന്നെ ഈ രാഹുൽഗാന്ധിക്കുള്ള ദോഷം എന്തോന്ന് അറിയുമോ? വർത്തമാനം സൂക്ഷിക്കണം, വർത്തമാനം ഭാര്യ ദുഃഖവും, ഈ രണ്ട് ദുഃഖം അയാൾ അത് കഴിച്ചോ കഴിച്ചില്ലേ, ഈ ദുഃഖം അയാൾക്കുണ്ടാവും. പിന്നെ അയാളുടെ വർത്തമാനാണ് ദോഷം, വർത്തമാനത്തിൽ ചതിയായിക്കും. പറ്റും ആരോട് വർത്തമാനം പറഞ്ഞാൽ അയാളെ ചതിക്കും. വാ തുറക്കരുത്, വാ തുറന്നാ പോയി. കല്യാണേ കഴിക്കാത്ത രാഹുൽ ഗാന്ധിക്ക് ഭാര്യ ദുഃഖോ? എന്തോ നന്നാ ഇത്. ഇനി നമ്മളറിയാതെ നിങ്ങൾ എന്ത് സീക്രട്ട് ആയിട്ട് കണ്ടുപിടിച്ച അങ്ങേര് കല്യാണം കഴിച്ചോ ഇല്ലേ എന്നുള്ളത്? ഏ ഇതൊക്കെ എവിടെ എപ്പിടാ എപ്പിടി? കേരളത്തിൽ ആരെങ്കിലും ഒരു നീതിയുള്ള ഒരു മനുഷ്യനെങ്കിലും, ഒരു BJP-ക്കാരനോ ഒരു RSS-കാരനോ, RSS മാത്രമേ രാഷ്ട്രത്തെ സേവിക്കുന്നവരുള്ളൂ, അല്ലവനെല്ലാം കാശുണ്ടാക്കാനാണ്. RSS എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നവരാ. ഒരു RSS-കാർ, ഒരു RSS എന്നെ ദയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നാളെ മോദി സാർ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഇതെല്ലാം വിറ്റ് ഞാൻ സാറിൻ്റെ കൂടെ പോവാം. സാറിൻ്റെ കൂടെ പോയി സാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം, സാറിൻ്റെ ഒരു സേവകനായിട്ട് ഞാൻ നടന്നോളാം, ഞാൻ തീർച്ചയായിട്ടും പറയും. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് സുരേഷ് ഗോപി സാറിനെ വിശ്വാസമുള്ളൂ. സുരേഷ് ഗോപി സാർ നാളെ വിളിച്ചാൽ എൻ്റെ ഇന്നത്തെ സമ്പാദ്യം മൊത്തം കൊടുത്ത് ഈ വസ്തുവും സുരേഷ് സാറിൻ്റെ ഗോപി കൊടുത്ത് സുരേഷ് സാറിൻ്റെ ഗോപിൻ്റെ ഒരു വീട്ടിലൊരു കാവക്കാരനോ അദ്ദേഹത്തിൻ്റെ ജ്യോതിഷം നോക്കുന്ന ആളോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രജയായിട്ട് നടന്നോളാം. അപ്പം ആശാൻ ഇതൊന്നും അല്ല, ആശാൻ്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താന്നുള്ളത്. അങ്ങേർക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് RSS അനുഭാവികൾ അല്ലെങ്കിൽ BJP അനുഭാവികളായിട്ടുള്ള മോദിയോ മറ്റേ സുരേഷ് ഗോപിയോ അങ്ങനെയുള്ളവരുടെ ഒക്കെ ഒപ്പം ഒന്ന് ജോത്സ്യനായിട്ട് കൂടണം. കാശുക്ക് കാശ്, ഫെയിമിന് ഫെയിം. അണ്ണ എന്താണെങ്കിലും ആള് നല്ല കണ്ണിങ്ങ. എനിക്കിപ്പോ എന്താ പറയാ, അറിയോ, ഇത് വിശ്വസിക്കുന്നവരുണ്ടാവും ജോത്സ്യം മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇങ്ങനെ വിശ്വസിച്ചോ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു സെൽഫ് റെസ്പെക്ട് വേണ്ടേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കറക്റ്റ് ഒരു ബോധം വേണം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതാണ് ലൈഫിൽ നമുക്ക് മെയിനായിട്ട് വേണം. നമ്മൾ ആ സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവങ്ങളടുത്തും ഈ പറഞ്ഞ ജ്യോത്സ്യന്മാരടുത്തൊക്കെ ഓടി ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഓബിയസ്ലി നിങ്ങൾക്ക് ആർക്കും എന്തില്ല, നേരിട്ട് പോയിട്ട് ഷെയ്ക്കാൻ്റെ കൊടുത്ത് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അവിടെ ഇരിക്കുന്നതൊക്കെ രൂപങ്ങളും രൂപമില്ലാത്തതുമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഇതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് അടുത്ത് നിന്ന് പൂജ ചെയ്യുന്ന പൂജാരിമാരാണെങ്കിലും ഇല്ലെങ്കിൽ പള്ളിയിലുള്ളവരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഒക്കെ ഇവരായിരിക്കും നെക്സ്റ്റ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ,
സിമ്പിൾ കാര്യമാണ്. രോഗമുള്ളപ്പോഴേ ഒരാൾ ഡോക്ടറുടെ അടുത്ത് പോകുള്ളൂ, അല്ലെങ്കിൽ നല്ല സുഖത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ആരോഗ്യപരമായിട്ട് ജീവിക്കുമ്പോൾ ചുമ്മാ കയറി പോയിട്ട് ഡോക്ടറെ അടുത്ത് ആ ഡോക്ടർ ഞാൻ ബെല്ലാൻ ഗുഡ് എന്ന് പറഞ്ഞ് ഷെയ്ക്കാൻ കൊടുത്ത് ആരും തിരിച്ചു പോരില്ലല്ലോ. അത്രയേ ഉള്ളൂ കാര്യം. നല്ല അടിപൊളിയായിട്ട് ജീവിക്കുമ്പോൾ ആരും അമ്പലത്തിലൊന്നും കയറിപ്പോയി ജ്യോത്സ്യന്മാരുടെ അടുത്തൊന്നും പോയിട്ട് എനിക്ക് നല്ല സുഖമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോരില്ല. പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോഴാവും ഇവരൊക്കെ ഓടിപ്പോണത്. അത് മുതലെടുക്കാൻ നടക്കുന്ന ഇതേപോലെ ഒരു കൂട്ടം ആളുകളുണ്ട്. എന്തൊക്കെയോ പറയും, എന്ത് പറഞ്ഞാലും ശനി, ശനി എന്ന് പറഞ്ഞാൽ ഇവന്മാരെ വിചാരിച്ച ശനീനെ അങ്ങനെ വെച്ചിരിക്കുക. ശനി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മറ്റേ താനോസ് ലെവലിലുള്ള വില്ലനാ ശനി. ശനി കഴിഞ്ഞ് ശനിയാണ് എല്ലാം. ശനി നോക്കിയാൽ തീർന്ന് ഏത് ശനി മിന്നാമ്പുറത്ത് കൂടി കയറി ആയക്കൂടി വരും എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് അവസ്ഥ. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ, ഓക്കെ. ഓരോരുത്തർക്ക് ഇനിയിപ്പോൾ അത് വിശ്വസിച്ചിട്ട് സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ദയവ് എതിർത്ത് ഒന്നുകൊണ്ട് കാശ് കളയരുത്. എത്രയേ പറയാനുള്ളൂ, നല്ല ഫണ്ട് പോകുന്നതിനൊക്കെ. ചില്ലറ പൂജകളൊന്നുമല്ല അവന്മാർ എഴുതില്ല, എല്ലാ അമ്പലങ്ങളുമായിട്ട് അവന്മാർക്കൊക്കെ ടൈപ്പും ഉണ്ട്. ഈ ജ്യോത്സ്യന്മാർക്കൊക്കെ ചുമ്മാ ഇരുന്ന് തള്ളി വിട്ടിട്ട് 5,000, 10,000, 20,000 എന്ന് പറഞ്ഞുവിടും. എന്നിട്ട് ഇതൊക്കെ വിറ്റും പിടിച്ചും അല്ലെങ്കിൽ ഇല്ലാത്ത പൈസ എവിടെയെങ്കിലും ഉണ്ടായിട്ട് കൊണ്ടുപോയിട്ട് കർമ്മങ്ങളും ചെയ്യും. അങ്ങനെ കുടുംബം മുടിഞ്ഞു പോയ എത്രയോ ആളുകളും ഉണ്ട്. ദയവ് ചെയ്തിട്ട് ഇമാതിരി സാധനങ്ങൾ വിശ്വസിക്കുന്ന വിശ്വസിച്ചു, പക്ഷെ ഒരു പരിധി വരെ വിശ്വസിക്കാൻ പാടുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ഇത് മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ലൈഫ് മോഞ്ഞാട്ടേ പോവും. സാധാരണ സമയമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ സിനിമ, അതുപോലത്തെ അവസ്ഥയായിരിക്കും.